കലാമണ്ഡലത്തിൽ അധ്യാപകനായും ഡിപ്പാർട്ട്മെന്റ് ഹെഡായും വൈസ് പ്രിൻസിപ്പളായും ഒക്കെ സേവനമനുഷ്ഠിച്ച വാസു പിഷാരടി 1999 തൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചു. എങ്കിലും വേദികളിൽ നിറഞ്ഞു തന്നെ നിന്നു ഈ കലാകാരൻ. കഥകളിക്ക് വേണ്ടി ജീവിതമർപ്പിച്ച വാസു പിഷാരടിക്ക് മറക്കാനാകാത്ത അരങ്ങുകൾ ധാരാളമാണ്. ഗുരുവായൂർ കത്തി നിന്നിരുന്ന ക്ലബ്ബിൽ അധികമായിട്ടുള്ള അരങ്ങുകളുണ്ടായിരുന്നു. പിന്നെ മറ്റേ തിരുവനന്തപുരത്ത് ദൃശ്യവേദിയുടെ തിരുവനന്തപുരത്ത് വളരെ കേമായിട്ട് നടത്തിയൊരു ദൃശ്യവേദി ആ കാലത്തൊക്കെ. പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഈ കോട്ടക്കിലെ അരങ്ങ് മറക്കാൻ വയ്യാത്ത അരങ്ങാര് വെച്ചാൽ കേരളത്തിലെ എല്ലാ തരത്തിലുള്ള ഓഡിയൻസ് അവിടങ്ങളിലൊക്കെ വന്നു. ഗുരുവായൂരുള്ള കളികൾ, ഗുരുവായൂരുള്ള കളികൾക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള നാനുള്ള ആളുകൾ വരും. പിന്നെ എറണാകുളം ക്ലബ്ബ് ഇതുപോലെ കത്തിക്കൊണ്ട് നിന്നിരുന്നു. പിന്നെ പല ഉത്സവങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തൃപ്പലമണ്ട, തിരുവാലത്തൂർ, മറ്റേ അങ്ങനെയുള്ള ഈ ഭാഗത്തെ കുറേ ഉത്സവങ്ങളൊക്കെ എന്തെന്നില്ലാത്ത അരങ്ങൾ, കാരണം പൂഴിയിട്ട ഉതിരാത്ത അത്ര ആളുകളെ വന്നു കൂടി. ഇന്നത്തെ പോലെ ചേരിട്ടിട്ടൊന്നുമല്ല, കഥകളി കമ്പം കൊണ്ട് വന്നു കൂടുന്നത് തന്നെയാണ്. കഥകളിക്കും കാണികൾക്കും പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഈ പുതിയ കാലത്ത് കൈവന്ന മാറ്റങ്ങളെക്കുറിച്ചും ഈ കലാകാരൻ ഏറെ ബോധവാനാണ്. അങ്ങനെയുള്ള അരങ്ങുകൾ ഇപ്പം അതിൻ്റെയൊക്കെ രീതി മാറി, പിന്നെ നിലത്തിരിക്കാൻ ആളുകൾക്ക് പറ്റില്ല, കസേലയായി. ഓരോന്നിനും മാറ്റം വന്ന കൂടുതൽ കഥകളിക്കും മാറ്റങ്ങൾ വന്നു. പിന്നെ അന്നത്തെ ഈ കാലഘട്ടത്തിലെ ചൂടിനൊക്കെ ഇത്ര ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ലൈറ്റിൻ്റെ ചൂട് ഇത്രയില്ല. ഇപ്പോൾ ഈ എന്താ വലിയ വലിയ ഇതൊക്കെ വെച്ചിട്ട് വേഷം കെട്ടുമ്പോൾ അങ്ങോട്ട് തളരുകയൊക്കെ ചെയ്യും. അതാണ് ക്യാമറ വെക്കണം, അല്ല ഇത് വെക്കണം, എന്താ പറയുക, ഫാൻ വെക്കണം എന്നൊക്കെ വെച്ചാൽ അതിപ്പോൾ പഴയ കളി നടത്തിപ്പുകാർ വളരെ ഉയർന്നിട്ടുണ്ട് കേട്ടോ. കാരണം പിന്നെ ഫാനോ അല്ലെങ്കിൽ കൂളറോ ഒക്കെ വെച്ചിട്ട്, കാരണം ഈ വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നിന്ന് ഇതാവാൻ, ഈ ലൈറ്റിൻ്റെ ചൂടും കൂടി സഹിക്കില്ലോ. കാലാവസ്ഥ വേനൽക്കാലത്തെ ചൂടും ലൈറ്റുകളുടെ ചൂടും, അപ്പോൾ അതിനെ ഒന്നും കൂടി ഇതാക്കിയിട്ട് മറ്റേ പാകപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ കളിയുടെ സമയം, പണ്ടൊക്കെ ഈ വെളിച്ചം വന്നേരം കളി ഇല്ലെങ്കിൽ മറ്റേ എന്താ പറയേണ്ടത്, കളിയാവില്ല. ഇപ്പം അതിന് വേണ്ടിയിട്ട് സന്ധ്യക്കളികളായിരിക്കണം അധികം, നല്ല ആളുകളും കൂടും. കാരണം ജീവിത രീതിയും സാമൂഹ്യ ഇതൊക്കെ മാറിയില്ലേ, അപ്പോൾ വെളിച്ചം വന്നേരം ഉറക്കം വയ്ക്കാൻ പറ്റാത്തൊരു സന്ധ്യക്കളികൾ. പിന്നെ കുറച്ചും കൂടി ആയിട്ട് പെയ്യടായിട്ട് ഉച്ചയ്ക്ക് തുടങ്ങുക, എന്നിട്ടൊരു രാത്രി 9 വരെയൊക്കെ ആയിട്ട് കഴിക്കുക, അങ്ങനെയുള്ള സൗകര്യങ്ങളും കൊടുക്കുക. അതുകൊണ്ടൊന്നൊരു കഥകളിക്ക് കോട്ടം വരില്ല. തീവ്രമായ ജീവിത പ്രതിസന്ധികളെ മറികടന്നാണ് വാസു പിഷാരടി ഇന്ന് ഇവിടെ വരെ എത്തിയത്. മനസ്സിന് ശരീരം പലതവണ തടയിട്ടപ്പോഴും അതിനെയൊക്കെ മറികടന്ന് അരങ്ങുകളിൽ ആവേശമായി ഈ കലാകാരൻ. ഇന്ന് കാൽമുട്ടുകളിൽ രണ്ടും മാറ്റിവെക്കേണ്ടി വന്നിട്ടും തളരാത്ത ആവേശം ആ കണ്ണുകളിൽ ജ്വലിക്കുന്നു. പൊതുവിൽ ഈ പറഞ്ഞ കൂട്ടത്തിലേ ജീവിതത്തിൻ്റെ പല തുറകളിലും ഇതൊക്കെ ആയിട്ടും ഈ ആദ്യം കാലത്ത് എനിക്ക് വേഷം കെട്ടുമ്പോൾ ഒരു ഛർദ്ദിക്കലുണ്ടായിരുന്നു. പിന്നെ ക്രമേണ അത് മാറിക്കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് 92 ഒരു ഹാർട്ടിന് സംതിങ് ഇതുണ്ടായി. അത് പിന്നെ അതും കുറച്ച് കഴിയുമ്പം വരുന്നോണ്ട് മാറിക്കിട്ടി. പിന്നെ ഇപ്പോൾ ഈ അവസാനമൊക്കെ ആകുമ്പോഴേക്ക് ഈ റിട്ടയർ ചെയ്തിട്ടും കാലിൻ്റെ മുട്ടിനുള്ള റൊമേറ്റഡ് ഓർത്തോസൈറ്റി അതും ഒക്കെ പാട് കൂടിയിട്ട് അതിൻ്റെ കുറേ അതുകൊണ്ട് ആയുർവേദം കൊണ്ട് കുറേ കളി നടത്തി. യാത്രയ്ക്ക് കാറ് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ അത് കാല് രണ്ടും മുട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇനി കളിക്കാൻ പോണത് ഈ മുട്ടിന് വളരെ കേടാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിനൊക്കെ ഉണ്ടെച്ചാലും മുട്ടിന് വളരെ തകരാറായിട്ട് ചെയ്യും. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം മുതൽക്ക് കഴിഞ്ഞ ജൂണിലാണ്, ജൂണിലും നവംബറിലും അത് മാറ്റി വെച്ചത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അത് പ്രതീക്ഷിക്കാൻ എങ്കിലും അമ്പലപ്പുഴയ്ക്കൊക്കെ ആവശ്യം വരുമ്പോൾ പോയിട്ട് വരുന്നുണ്ട്. കലാമണ്ഡലത്തിലെ ഇടയ്ക്ക് EMI-ക്കാരെ ക്ലാസ്സിന് വിളിക്കുമ്പോൾ അവിടെ പോകാറുണ്ട്. അങ്ങനെയായിട്ട് അങ്ങനെ പോകണം. ആയിരത്തി 1977 വാസു പിഷാരടി വിവാഹിതനായി. പത്നി സുഭദ്ര, മക്കൾ ശ്രീകല, ഉണ്ണികൃഷ്ണൻ. മുളമുത്തുകാവിലെ പടിഞ്ഞാറെ പിഷാരത്ത് സുഭദ്ര എന്ന് പറഞ്ഞ കുട്ടിയാണ് കല്യാണം കഴിച്ച്. അതിലെ ആദ്യത്തെ കുട്ടി ശ്രീകല, പെൺകുട്ടിയാണ്. മകൻ ഉണ്ണികൃഷ്ണൻ, അവൻ ദുബായിലാണ് അപ്പോൾ മറ്റേ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യണു. അവർ രണ്ടാളും സംഗീതം, ഒരാൾ പാട്ട് നല്ലോണം പഠിച്ചിട്ടുണ്ട് കല. മറ്റേ ഉണ്ണികൃഷ്ണൻ വയലിൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. അല്ല വീട്ടുകാർക്കൊക്കെ നമ്മൾ കളിക്കാൻ പോകണേൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഉപജീവന മാർഗം അതാണല്ലോ. കേരള സംഗീത അക്കാദമി പുരസ്കാരം, കേന്ദ്ര സംഗീത അക്കാദമി പുരസ്കാരം, കലാമണ്ഡലം ഫെലോഷിപ്പ്, കേരള സർക്കാരിൻ്റെ പുരസ്കാരം തുടങ്ങി ഈ കലാകാരനെ തേടിയെത്താത്ത അംഗീകാരങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയാം. എന്നാലും അംഗീകാരങ്ങളുടെ പ്രഭയിൽ മങ്ങാത്ത, കാലത്തിൻ്റെ ഒഴുക്കിൽ തളരാത്ത ആവേശം ഇന്നും ആ സിരകളിൽ തിളയ്ക്കുന്നുണ്ട്. ആഗ്രഹം ചോദിച്ചാൽ എനിക്ക് വേഷം കെട്ടിക്കൊണ്ട് കഴിയാൻ നടക്കുക, അതാണ് ആഗ്രഹം. അതിപ്പോൾ ഈ കയ്യും കാലും അത്ര നമുക്ക് സ്വാധീനം അല്ലാണ്ട് വന്നില്ല. അതുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു വൈഷമ്യം മനസ്സിന് നല്ലോണം ഉണ്ടാവും. ഇപ്പം വൃത്തിയൊന്നുമില്ല.